തീവ്രവാദ പ്രവർത്തനങ്ങൾക്കെതിരെ രാജ്യവ്യാപകമായി എൻഐഎയും കേന്ദ്ര അന്വേഷണ ഏജൻസികളും നടത്തുന്ന റെയ്ഡിന്റെ ഭാഗമായി തൃക്കരിപ്പൂരിലും പരിശോധന. പോപ്പുലർ ഫ്രണ്ട് കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് സി ടി സുലൈമാന്റെ വീട്ടിലാണ് റെയ്ഡ് നടന്നത്. പുലർച്ചെ 5 മണിയോടെ ആരംഭിച്ച പരിശോധന മണിക്കൂറുകൾ നീണ്ടു. സുലൈമാനെ എൻഐഎ കസ്റ്റഡിയിലെടുത്തു. തീവ്രവാദ ക്യാമ്പുകൾ സംഘടിപ്പിക്കൽ തീവ്രവാദ സംഘടനകളിലേക്ക് ആളെ ചേർക്കൽ എന്നീ ആരോപണങ്ങൾ നേരിടുന്ന സംഘടനകൾക്കെതിരെയാണ് രാജ്യവ്യാപകമായി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ മിന്നൽ നീക്കം. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ പോപ്പുലർ ഫണ്ട് ഓഫീസുകളിലും നേതാക്കളുടെ വീടുകളിലും എൻഐയുടെ നേതൃത്വത്തിൽ റെയ്ഡ് നടത്തി. പോപ്പുലർ ഫണ്ട് ജില്ലാ പ്രസിഡന്റ് തൃക്കരിപ്പൂർ മെട്ടമ്മലിലെ സി ടി സുലൈമാന്റെ വീട്ടിലും എസ് ഡി പി ഐ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ പെരുമ്പടയിലെ ഓഫീസിലുമാണ് കാസർഗോഡ് ജില്ലയിൽ എൻഐഎ പരിശോധന നടത്തിയത്. രാവിലെ 5 മണിയോടെ സി ടി സുലൈമാന്റെ വീട്ടിലാരംഭിച്ച റെയ്ഡ് 9:30 വരെ നീണ്ടു. വീടിന് സമീപം കനത്ത സുരക്ഷ ഒരുക്കിയാണ് റെയ്ഡ് നടത്തിയത്. മാധ്യമപ്രവർത്തകരെയോ നാട്ടുകാരെയോ വീടിന്റെ പരിസരത്തേക്ക് പ്രവേശിപ്പിച്ചില്ല. തേജസ് മാസികകൾ, കമ്പ്യൂട്ടർ, എക്സ്റ്റേണൽ ഹാർഡ് ഡിസ്ക്, ബാബറി മസ്ജിദ് ഫോട്ടോ എന്നിവ കസ്റ്റഡിയിലെടുത്തതായി വീട്ടുകാർ പറഞ്ഞു. 3:30 അവർ ഇവിടെ വന്നത്. 4 മണിക്ക് റെയ്ഡ് തുടങ്ങി. ഏകദേശം 9:30, 9:30 ആകുമ്പോൾ തീർന്നു. പിന്നെ അതിൽ മാഗസിന്, അതിൻ്റെ ഒരു ബാബറിൻ്റെ പോസ്റ്റർ, പിന്നെ ഇവിടുത്തെ അനിയത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ട്, ഒരു ഹാർഡ് ഡിസ്ക്, അങ്ങനത്തെ സാധനങ്ങളെ കൊണ്ടുപോയിട്ടുള്ളൂ. ബാബറിൻ്റെ ഒരു നമ്മൾ ഫ്രെയിം ചെയ്തൊരു ഫോട്ടോ ആണ് കൊണ്ടുപോയത്. വേറെ അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. സമീപന നല്ലൊരു സമീപനത്തിലാണ് ചെയ്തിരുന്നത്. പിന്നെ രാവിലെ വന്ന് 3 മണിക്ക് 3:30 വന്ന് വിളിച്ചു നീപ്പിച്ചുകൊണ്ട് ബുദ്ധിമുട്ടല്ലാതെ വേറെ രീതിയിൽ അങ്ങനെ തടസ്സങ്ങളൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ പോപ്പുലർ ഫണ്ട് പ്രവർത്തകർ സംഘടിച്ചെത്തുകയും പ്രതിഷേധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു. ചന്ദേര സർക്കിൾ ഇൻസ്പെക്ടർ പി നാരായണന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പ്രതിഷേധക്കാരെ നിയന്ത്രിച്ചു. കൊല്ലത്ത് കുടുംബസംഗമം കഴിഞ്ഞെത്തിയ സി ടി സുലൈമാനെ രാവിലെ പയ്യന്നൂർ കേളോത്ത് വെച്ച് എൻഐ സംഘം കസ്റ്റഡിയിലെടുത്തു. കേന്ദ്ര ഏജൻസികളെ ഉപയോഗപ്പെടുത്തി RSS പോപ്പുലർ ഫണ്ട് പ്രവർത്തകരെ വേട്ടയാടുകയാണെന്ന് ആരോപിച്ച് പ്രവർത്തകർ തൃക്കരിപ്പൂർ ടൗൺ കേന്ദ്രീകരിച്ച് പ്രതിഷേധ പ്രകടനം നടത്തി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.